ജ്യോതിഷത്തിൽ കാണാപ്പുറങ്ങൾ തരുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് അമാവാസി വിശേഷങ്ങളാണ് പ്രണവമലയിൽ. പ്രണവമല എന്നാൽ നിങ്ങൾ തിരിച്ചറിയാം. എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലാണ് ഭഗവാന്റെ തിരുസന്നിധിയിൽ പ്രണവമല. ഒരു മല തന്നെയാണ്. ഒരിക്കലെങ്കിലും ഇവിടെ എത്തിപ്പെടുന്നവർക്ക് മാത്രമേ ഞാനീ പറയുന്ന യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കൂ. എത്ര കണ്ട് നിവൃത്തിയില്ലാത്ത ഒരാളാണെങ്കിൽ പോലും നിങ്ങളുടെ ഭവനങ്ങളിലുണ്ടാകുന്ന പച്ചപ്പുളാവില, വാഴയില, അടയ്ക്കാമര പൂക്കില, വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി, പൂജാ പുഷ്പങ്ങൾ, വീട്ടിൽ അടയ്ക്കാമ കുറ്റി കറുക കൂളയില ഇത്യാദി ദ്രവ്യങ്ങൾ ഭഗവാന്റെ തിരുസന്നിയിൽ സ്വയമേവ സമർപ്പണം നടത്തുമ്പോൾ പോലും ജീവിതത്തിനുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ സ്വയം തിരിച്ചറിയാം. ഓരോ ഭക്തരെ പ്രണവമലയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് തന്നെ ജീവിതവഴിയിലൂടെ തകർന്നടിഞ്ഞു പോയവർക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ്. പലരും പറയും ക്ഷേത്രങ്ങളെല്ലാം തട്ടിപ്പുകളാണ്, ഇതിൻ്റെയൊന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് പ്രണവമലയിലെ ദേവതാ ചൈതന്യങ്ങൾ വിളങ്ങുന്നത്. ഇവിടെ ജാതി മത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരെയും തുല്യരായി കണ്ടുകൊണ്ട് മനുഷ്യർ എന്ന ഒറ്റ ജാതിക്കാണ് പരിഗണന നൽകുന്നത്. അപ്പോൾ ഈ അമാവാസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ശക്തി ഗണപതി ഭഗവാനുണ്ട്. ശക്തി ഗണപതി ഭഗവാന് ഹോമക്രിയാദികൾ നടത്തുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ശത്രുക്കളിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങളെല്ലാം തടുത്ത് അവരെല്ലാം ഒതുക്കുന്നതിന് വേണ്ടി ശക്തി ഗണപതി ഭഗവാന്റെ തിരുസന്നിധിയിലുള്ള 108 ഗണപതി ഹോമം നിങ്ങൾക്ക് ഉപയോഗിക്കാം. 1000 രൂപയുടെ പാക്കേജായിട്ട് അമാവാസിയുടെ പ്രത്യേക പാക്കേജായിട്ടാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ ദുർഗാദേവിയുടെ തിരുസന്നിധി ചണ്ഡികാ ഹോമമുണ്ട്. 1000 രൂപയുടെ പാക്കേജായിട്ട് നിങ്ങൾക്ക് അതും ഉപയോഗപ്പെടുത്താം. അതോടൊപ്പം തന്നെ മഹാവിഷ്ണു ഭഗവാന്റെ അടുത്ത് 108 താമരം മുട്ട് വെണ്ണയിൽ മുക്കിയുള്ള മഹാസുദർശന ഹോമവും 108 താമരം മുട്ട് വെണ്ണയിൽ മുക്കിയുള്ള ഉഗ്ര നരസിംഹ സുദർശന ഹോമം. ഉഗ്ര നരസിംഹ സുദർശന ഹോമം എന്ന് പറയുന്നത് പ്രതിസന്ധിക്കാണ് നടത്തുന്നത്. അതും 1000 രൂപയുടെ പാക്കേജായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്ത് 108 താമരം മുട്ട് വെണ്ണയിൽ മുക്കിയുള്ള മഹാസുദർശന ഹോമവും ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്ത് 108 താമരം മുട്ട് വെണ്ണയിൽ മുക്കി ത്രിസന്ധിക്കുള്ള ഉഗ്ര നരസിംഹ ഹോമവും ഏതൊരു പ്രേക്ഷകർക്കും ഉപയോഗപ്പെടുത്താം. ഇതെല്ലാം ഇവിടെ നിരന്തരമായിട്ട് ഈ വഴിപാടുകൾ ചെയ്ത് ജീവിതത്തിൽ വലിയ വിജയം നേടിക്കൊണ്ടിരിക്കുന്ന നിരവധി ഭക്തർ പ്രേക്ഷകർ തന്നെയാണ് നമുക്ക് ഫോളോവേഴ്സ് ആയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഭദ്രകാളിയുടെ തിരുസന്നിധിയിൽ 12 പാത്രം വലിയ കുരുതി വാദ്യമേളങ്ങളോട് തർപ്പണം നടത്തുന്നത് വളരെ വിശേഷകരമായിരിക്കും. അമാവാസിയുടെ ഈ പൂജകളെല്ലാം പ്രയോജനപ്പെടുത്തുന്നത് വളരെ വളരെ വിശേഷമായിരിക്കും. അതും 1000 രൂപയുടെ പാക്കേജായിട്ട് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ ദാരിക നിഗ്രഹ ഹോമവും കൂടിയാണ് ചെയ്തിരുന്നത്. ഈ രണ്ട് പൂജാ സംവിധാനങ്ങൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 50,000 രൂപ ചിലവ് വരുന്നതാണ്. വെറും 1000 രൂപയ്ക്ക് ഈ പാക്കേജ് സൗകര്യം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ദേവദേവൻ മഹാദേവൻ്റെ തിരുസന്നിയിൽ 336 കുടം ജലധാര വാദ്യമേളങ്ങളോടുകൂടി തർപ്പണം നടത്തുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന സൗഭാഗ്യങ്ങൾ, അതായത് രോഗദുരിതങ്ങളും ദാരിദ്ര്യവുമെല്ലാം നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് സ്വയം വിട്ടുപോകുന്ന മനോഹരമായ കാഴ്ച കാണുവാൻ സാധിക്കും. ഇതും 1000 രൂപയുടെ പാക്കേജായിട്ട് തന്നെ സ്ഥിരം ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഭഗവാന്റെ തിരുസന്നിധിയിൽ പിതൃക്കൾ കുടിയിരിക്കുന്നു. നിങ്ങളെപ്പോഴും മനസ്സിലാക്കുക, ദേവദേവൻ മഹാദേവൻ്റെ തൃക്കാൽക്കാണ് പിതൃക്കളെല്ലാം കുടിയിരിക്കുന്നത്. അപ്പോൾ പിതൃ നമസ്കാരം ചെയ്യുന്നതും വളരെ വളരെ ഉത്തമമായിരിക്കും. അതോടൊപ്പം നിങ്ങൾക്ക് സൗഭാഗ്യം ലഭിക്കുന്നതിന് വേണ്ടി ധാരയും കോവള പുഷ്പാഞ്ജലി പിൻവിളക്കും വെള്ള നിവേദ്യം നടത്തുന്നതും അമാവാസിയുടെ പ്രത്യേക പാക്കേജ് പൂജയിൽ തന്നെ നിങ്ങൾക്ക് വളരെ വളരെ ഗുണം ലഭിക്കുന്നതിന് ഉതകുന്നതായിരിക്കും എന്നറിയുക. അതോടൊപ്പം തന്നെ പ്രണവമലയിൽ അയ്യപ്പ സ്വാമിയുടെ 18-ാം പടി കയറി ഇരുമുടി കെട്ടുമേന്തി ഏതൊരു ഭക്തർക്കും എത്തിപ്പെടുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ബസ് സൗകര്യങ്ങൾ സൗജന്യമായിട്ട് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വരുന്ന വണ്ടിക്കാശിനുള്ള പൈസയ്ക്ക് വഴിപാട് ചെയ്താൽ മാത്രം മതി എന്ന നിബന്ധനയോടുകൂടിയാണ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഇതിലേക്ക് ചേരണമെന്നുള്ളവർ അതാത് ജില്ലകളിലെ സനാതനധർമ്മ സംഘം പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ നമ്പറുകളിലേക്ക് മെസ്സേജ് അയച്ചാൽ മാത്രം മതിയാകും. യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാതെയാണ് ഈ സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയുക. ഈ സംവിധാനങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന അമാവാസിയിലെ എല്ലാ പാക്കേജ് പൂജകളും പ്രയോജനപ്പെടുത്തിയാൽ വളരെ ഗുണമുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം ആയുധ സമർപ്പണം നടത്തുന്നത് വളരെ വളരെ വിശേഷമായിരിക്കും. പാക്കേജായിട്ട് എടുക്കുകയാണെങ്കിൽ അമാവാസി പ്രത്യേക പാക്കേജായിട്ട് നിങ്ങൾക്ക് 6000 രൂപയ്ക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും 22 ക്ഷേത്രങ്ങളിലേക്കുള്ള ആയുധ സമർപ്പണം ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും. അല്ലാത്ത ദിവസങ്ങൾ, പാക്കേജ് ഇല്ലാത്ത ദിവസമാണെങ്കിൽ 12,800 രൂപയാണ് വേണ്ടത്. ഓൺലൈനായിട്ടാണെങ്കിൽ 6000 എന്നുള്ളത് 7,100 രൂപ അടച്ചാൽ മതിയാകും. അല്ലാത്ത ദിവസമാണെങ്കിൽ അതോടൊപ്പം 2,200 രൂപ, അതായത് 15,000 രൂപയാണ് അടയ്ക്കേണ്ടി വരുന്നത്. ഈ ദിവസത്തിൻ്റെ വളരെ വളരെ പ്രത്യേകത കൊണ്ട് നിങ്ങൾക്ക് ആയുധ സമർപ്പണം നടത്തുമ്പോൾ ഏതൊരു ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് ഈ സംവിധാനം ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തും. അതോടൊപ്പം തന്നെ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ശിക്ഷകണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവരിലൂടെയും നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുടെ കാരണം കണ്ടെത്തി ഇവിടെ വന്ന് പരിഹാരങ്ങൾ തേടുവാൻ സാധിക്കും. പറയുന്ന 4 കാര്യങ്ങൾ: ധർമ്മദേവതാ പ്രീതി, പിതൃപ്രീതി, വീടിൻ്റെ വാസ്തു ശരിയാക്കുക, ബാധാവാഹനം നടത്തുക. ഇങ്ങനെ 4 കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും 27 മുതൽ 81 ദിവസത്തിനുള്ളിൽ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. ഒരു നിവൃത്തിയില്ലാതെ വരുന്ന ഒരാളാണെങ്കിൽ ഒരു ചരട് ജപിച്ചു കിട്ടിയാൽ പോലും 27 ദിവസത്തിനുള്ളിൽ ഒരു ഗണപതി അലസ് വാങ്ങാൻ അതിനുള്ള സാമ്പത്തികം നിങ്ങൾ തേടിയെത്തുന്നതായിരിക്കും. അതിനുശേഷം
ആ ഏലസ് ധരിച്ച് ഒന്നര വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് പൂജാപരിഹാരത്തിന് വന്നാൽ മതിയാകും. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം, എൻ്റെ പേര് രാജു എന്നാണ്. രാജു എന്നാണ് പേര്. ഞാൻ ഇടുക്കി കട്ടപ്പനയിലാണ് താമസിക്കുന്നത്. ഞാൻ കൊറോണയ്ക്ക് മുമ്പ് ഞാൻ പൂജ ചെയ്താണ് അങ്കമാലി പോയാണ് അന്ന് പൂജ ചെയ്തിട്ട്. പൂജ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നല്ല സാമ്പത്തിക ബാധ്യതയായിരുന്നു. വീടൊക്കെ വെച്ചു, കണക്കില്ലാതെ വീട് വെച്ചു, ഭയങ്കരമായ ബാധ്യതയിൽ പോയി. എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സമയത്താണ് കൗമതി ചാനലിൽ ഇങ്ങനെ സാറിൻ്റെ പ്രോഗ്രാം കാണാൻ ഇടയായത്. അപ്പോൾ ഞാൻ സാറിനെ വിളിച്ചു, വരാൻ പറഞ്ഞു. വന്നു അങ്കമാലി ചെന്ന് സാറിനെ കണ്ടു. അപ്പോൾ സാറ് പറഞ്ഞു, നിങ്ങൾക്ക് ഭയങ്കരമായ ദോഷങ്ങളുണ്ട്, ആ ദോഷങ്ങൾ തീർക്കണം, അതിന് പൂജ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് 46,000 രൂപയാണ് പൂജയ്ക്ക് പറഞ്ഞിരുന്നത്. ഞാൻ പറഞ്ഞു, സാറെ 46,000 രൂപ എടുക്കാൻ എനിക്ക് യാതൊരുവിധ മാർഗവുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് ഗണപതി ഏലസ് തന്നു വിടാം, പൈസ ആയി കഴിഞ്ഞ് പൂജയ്ക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അന്ന് എൻ്റെ ഗണപതി ഏലസിന് പോലും പൈസ ഇല്ലായിരുന്നു. ഞാൻ 2,000 രൂപ അടച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ബാക്കി പൈസയും അടച്ച് ഗണപതി ഏലസ് വാങ്ങി. ഗണപതി ഏലസ് വാങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പൂജയ്ക്കുള്ള പൈസ റെഡിയായി എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെയാണ്, നല്ല രീതിയിൽ ആദായം കിട്ടി, എനിക്ക് പൂജയ്ക്ക് വരാൻ സാധിച്ചു. അപ്പം ഗണപതി ഏലസ് ധരിച്ച് അതിൻ്റെ ഗുണം കിട്ടിയപ്പോൾ ഞാൻ അതുപോലെ ഒരു വീഡിയോയല്ല ഓഡിയോ ക്ലിപ്പ് കിട്ടും. ആ സമയത്ത് അത് കിട്ടത് എൻ്റെ ഫോൺ നമ്പർ സൈലം വെച്ചാണ് ഞാൻ അന്ന് ഇട്ടിരുന്നത്. ഒരു 2 വർഷം അടുത്തായി, 2 വർഷം മുന്നിലായി. അപ്പം ആ നമ്പർ വെച്ച് പലരും എന്നെ വിളിച്ചു. വിളിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു 2 ദിവസത്തേക്ക് ഫോൺ വെക്കാൻ സമയമില്ല. അതുപോലെ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പൈസ ഉണ്ടായി, ഇത്ര കറക്റ്റായിട്ട് നിങ്ങൾ എങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചു. പലരും എന്നോട് ചോദിച്ചു. പക്ഷെ ഞാൻ അവരോട് വ്യക്തമായിട്ട് എൻ്റെ കാരണ വിവരം ഞാൻ പറഞ്ഞു. അതായത് ഈ ചോദിച്ച ആൾക്കാർ മുഴുവനും നമ്മുടെ കാണിപ്പയ്യൂരിൻ്റെ അടുത്ത് വരെ പോയി ലക്ഷങ്ങളെ ചിലവാക്കി കടവും കടക്കണിയായിട്ടിരിക്കുവാണ്. 2-3 ലക്ഷം രൂപ മുടക്കിയിട്ടും അവർക്ക് യാതൊരു ഗുണവും കിട്ടിയില്ല. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ഗുണം കിട്ടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ എന്നോട് തർക്കിക്കാതെ നിങ്ങൾ KV സുഭാഷ് ചന്ദ്ര സാറിൻ്റെ അടുത്ത് ചെന്ന് നിങ്ങൾ പൂജ വഴിപാടുകൾ ചെയ്യും, നിങ്ങൾക്ക് മാറ്റം വരും എന്ന് പറഞ്ഞു. അതുപോലെ ദുബായിൽ ജോലി ചെയ്യുന്നവരും അതുപോലെ ആർമിയിൽ ജോലി ചെയ്യുന്നവരും ഒരുപാട് അതായത് ഗവൺമെൻറ് സാലറി വാങ്ങിക്കുന്ന പല ആൾക്കാരും ഇന്ന് കടത്തിൻ്റെ വക്കിലാണ്. കാരണം അവർക്ക് ലക്ഷങ്ങൾ കിട്ടിയാലും അതിന് 100 ഇരട്ടി ചെലവ് തന്നെ വന്നുകൊണ്ടിരിക്കുന്ന രോഗങ്ങളും ദുരിതങ്ങളും കൊണ്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാരെന്നെ വിളിച്ചു. അപ്പം വിളിച്ചവരോടെല്ലാം ഞാൻ ഇതിൻ്റെ മറുപടി പറയുകയും ചെയ്തു. ഇതുപോലെ നിങ്ങൾ പൂജ ചെയ്യുക, ഇത് തട്ടിപ്പല്ല, വെട്ടിപ്പല്ല, മറ്റുള്ള ജ്യോതിഷന്മാരുടെ കൂട്ടല്ല. ഞാനും ഒരുപാട് പൂജകളൊക്കെ നമ്മുടെ വീടുകളിൽ ചെയ്തതാണ്. വീട് പോകേണ്ടതല്ലാതെ അതിനകത്ത് യാതൊരുവിധ ഗുണവും എനിക്ക് കിട്ടിയിട്ടില്ല. സാറിൻ്റെ അടുത്ത് വന്നിട്ടുതന്നെയാണ് എനിക്ക് ഇതുപോലൊരു റിസൾട്ട് കിട്ടിയെന്ന്. ഞങ്ങൾക്ക് സമ്പത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. അതുപോലെ കൃഷിക്കെല്ലാം നല്ല ആദായങ്ങൾ കിട്ടുന്നുണ്ട്, വളരെ സന്തോഷം. അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസം, 2 തവണ എൻ്റെ മോള് എൻട്രൻസ് എഴുതിയാണ്. ആ എൻട്രൻസിന് നല്ല രീതിയിൽ പഠിക്കും, പഠിച്ച് പരീക്ഷയുടെ സമയമാകുമ്പോഴത്തേക്ക് മാർക്കില്ല. അങ്ങനെ 2 പ്രാവശ്യം ജയിച്ചതാണ്, മാർക്കില്ല. അത് കഴിഞ്ഞ് സാറിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ മാർക്കുണ്ട്. ഇപ്പം BSc സൈക്കോളജി പഠിക്കുകയാണ്, ഇപ്പോൾ പഠിത്തം തീരാറായി. അതുപോലെ മോൻ +2 പഠിക്കുകയാണ്. എല്ലാവർക്കും നല്ല മാർക്ക്, എല്ലാം നല്ല രീതിയിൽ സന്തോഷം എന്ന് പറഞ്ഞാൽ നല്ല, അതായത് സാറിൻ്റെ അടുത്ത് വന്നിട്ടാണ് ഒരു ദിവസം പോലും ടെൻഷൻ ഇല്ലാതെ മനസ്സമാധാനത്തോടു കൂടി ജീവിക്കുന്നതിൻ്റെ കാര്യം. അതിൻ്റെ മെയിനൊരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു പൂജ ചെയ്തിട്ട് റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം സാറ് പറയുന്ന കാര്യങ്ങൾ, 4 കാര്യങ്ങൾ ഫോളോ ചെയ്യണമെന്ന് സാറ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്യണം. ഞാൻ പൂജ ചെയ്ത് കഴിഞ്ഞ ഉടനെ അന്ന് കൊറോണയ്ക്ക് 1 മാസം മുമ്പാണ് പൂജ ചെയ്ത് തീർന്നത്. ഞാൻ തീർന്ന് പൂജ ചെയ്ത് കഴിഞ്ഞ് മണ്ണാർശാലയിലായിരുന്നു അന്ന് വഴിപാടുകൾ ചെയ്യാൻ പോയത്. ഇവിടെയൊന്നും നമുക്ക് ക്ഷേത്രമില്ലായിരുന്നു. മണ്ണാർശാലയിൽ പോയി വഴിപാട് ചെയ്യുന്നു. അതുപോലെ കുടുംബക്ഷേത്രത്തിൽ പോയി ധർമ്മദേവത പ്രീതി വരുത്തി. അതുപോലെ മഹാദേവൻ്റെ അടുത്ത് പോയി സാറ് പറഞ്ഞ സർവ വഴിപാടുകളും ചെയ്ത് അതുപോലെ 4 കാര്യങ്ങളും ചെയ്ത് വീട്ടിൻ്റെ വാസ്തുവെല്ലാം കണ്ടമാനം തെറ്റിക്കിടക്കായിരുന്നു. ഇവിടെ അന്ന് ഫാസി സാറെന്ന് പറഞ്ഞ ആളായിരുന്നു ഒന്ന് ചെയ്തിരുന്നത്. സാറന്ന് വീട്ടിൽ വന്ന് ചെയ്ത് വീടെല്ലാം ക്ലിയർ ചെയ്തു. അപ്പം ഞങ്ങൾ നല്ല മാറ്റമുണ്ട്. അപ്പം ഞാനന്ന് എൻ്റെ ഭാര്യ വീട്ടിൽ പറഞ്ഞ് അവരും പൂജ ചെയ്തു. അവരും കൊറോണയൊക്കെ കഴിഞ്ഞാണ് വന്ന് പൂജ ചെയ്ത്. അവരും പൂജ ചെയ്തു, അവർ വീടിൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കി. ഇപ്പം അവരും റിസൾട്ടിലേക്ക് വരുന്നു. അതുപോലെ ഈ കൂട്ടത്തിലിരിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാരും പൂജ ചെയ്തിട്ട്
റിസൾട്ട് കിട്ടിയവരാണ്. ഇനി അഥവാ കിട്ടാത്തവരുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വാസ്തു, വീടിന്റെ വാസ്തു, അതുപോലെ ഈ സാറ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക, അതിനകത്തൊരു അടുപ്പിടമില്ലാതെ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ ഗണപതി കോപം ചെയ്യുക, മാസം മാസം ഗണപതി കോപം ചെയ്യുക, ഭഗവതി സേവ ചെയ്യുക, അതുപോലെ നമ്മൾ സാറ് പൂജകളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞത് അതെല്ലാം കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത റിസൾട്ടാണ്. ഇന്ന് ടെൻഷനും ഒരു പ്രശ്നവുമില്ലാതെ സന്തോഷകരമായിട്ട് കുടുംബീത പോകുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും സാറിനെ ഫോളോ ചെയ്യുക. എനിക്ക് ഇത്രയും പറയാൻ പോകും. ഇത് യൂട്യൂബിൽ ഇടുക, ഈ യോഗം മുഴുവൻ ഇത് കേൾക്കുക. കാരണം എല്ലാ ജ്യോതിഷന്മാരുടെയും തട്ടിപ്പും പിടിപ്പും ഇതോടെ അവസാനിപ്പിക്കുക. സാറിനെ പലരും ചീത്ത വിളിക്കുകയും അങ്ങനെ കള്ള ജ്യോതിഷനാണ്, അതാണ് ഇതാണ് എല്ലാം പറഞ്ഞ് ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുന്നുണ്ട്. അതിന് അതിനെല്ലാം ഒരു അത് അറിഞ്ഞു വരുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ എന്റെ അനുഭവം പറയുന്നത്. ഞാൻ പൈസ വാങ്ങിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു യാത്ര ഇടപാടുകളൊന്നല്ല ഈ സാക്ഷി പറയുന്നത്. കാരണം എന്റെ സ്വന്തം അനുഭവം കൊണ്ടാണ്, അനുഭവമാണ് ഗുരു എന്നാണ് എല്ലാവരും പറയുന്നത്. അതുപോലെ നിങ്ങളിൽ എല്ലാവർക്കും ഇതിന്റെ ഗുണം കിട്ടിയിട്ടുള്ളവരാണ്. അതായത് സമൂഹം കേൾക്കുമെന്നോ കാണുമെന്നോ ചിന്തിക്കാതെ എല്ലാവരും അവനവന്റെ സാക്ഷി പറയുക. ഈ ഒരു പ്രസ്ഥാനം നല്ല രീതിയിൽ വിജയിക്കട്ടെ. വരും തലമുറകൾക്ക് നന്മ വരട്ടെ, നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.